പെണ്ണ് ശിവാനന്ദന്റെ ആളായി തീർന്നു അല്ലേ? അതെ. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ശിവന്റെ കഥ കഴിക്കായിരുന്നു. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അവനോട് തന്നെ ഫോൺ ചെയ്ത് ചോദിക്ക്. ചെയ്യുന്നോണ്ട് എന്താ പ്രയോജനം? എപ്പോ ഫോൺ ചെയ്താലും അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് എന്നല്ലേ പറയുന്നേ. അവൻ നമുക്ക് തന്നെ കുഴിവിട്ടെന്ന് ആരറിഞ്ഞു? കോടി രൂപ ചെലവ് ചെയ്ത് നല്ലൊരു ബോഡി ഗാർഡിനെ നമ്മൾ തന്നെ ശിവാനന്ദനെ നിയമിച്ചു കൊടുത്തതുപോലെയുണ്ട്. ഒരുപാട് പേരുടെ വിശ്വാസവഞ്ചന ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശത്രുവിനോട് വേണമെങ്കിൽ ക്ഷമിക്കാം, വിശ്വാസവഞ്ചന കാണിച്ചവനെ വിടാൻ പാടില്ല. മഹാദേവനോട് പറഞ്ഞേക്ക്, എവിടെ വെച്ചാണോ ഞാൻ അവനെ കാണുന്നത് അവിടെ വെച്ച് തന്നെ അവൻ്റെ കഥ ഞാൻ കഴിക്കുന്നു. നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്റെ ചേട്ടനെ രക്ഷിച്ചതുകൊണ്ട് ഇപ്പൊ എന്തോ എനിക്ക് ഇഷ്ടം തോന്നുന്നു. താങ്ക് യു സോ മച്ച്. നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ശരി പറ. തെറി പറയരുത്. കാര്യം എന്താന്ന് വെച്ചാ അതങ്ങ് പറ. ഐ ലവ് യു. നാ ഉണ്ടെ കാതലിക്കറേ. എന്തെങ്കിലും ഒന്ന് പറ. ഒന്ന് പറ. ഒന്ന് പറയടി, പറയടി. ഞാൻ നല്ല മൂഡിലായതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? തെണ്ടി നിന്റെ കാല് രണ്ടും വലിച്ചു കയറി അടുപ്പിലിട്ട്. എടാ, നീ അടുത്ത ജന്മത്തിലും കുരങ്ങനായിട്ട് തന്നെ ജനിക്കും. എടാ കൊച്ചു കഴിവേറി, ഇങ്ങോട്ട് വാടാ. നിങ്ങളായിരുന്നു. നീ എവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. പതുക്കെ അവളെടുത്ത് ഐ ലവ് യു പറയാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. എന്റെ പെങ്ങൾ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? പറയടാ. വെട്ടി നോർക്കും. എന്താ പറഞ്ഞേ? നിങ്ങൾ ചോദിച്ചോണ്ട് പറയാ. അവൾ ഐ ലവ് യു എന്ന് പറഞ്ഞ അപ്പൊ അവളെ ഞാൻ വെട്ടി നോർക്കും. അവള് മുന്നയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവളാ. മുന്നയുടെ മാത്രം പെണ്ണ അവള്. ഇടയ്ക്ക് വന്ന എന്നെ പോലത്തെ ഒരു തെണ്ടിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ അവളെ വെട്ടണോ വേണ്ടേ? ഐ ആം ഫുള്ളി കൺവിൻസ്ഡ്. നീ പറഞ്ഞത് 100% കറക്റ്റ്. വെട്ടിത്തുണ്ടമാക്കാം. നിന്റെ ഈ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്നിനെയും വെറുതെ വിടണ്ട. ആ മഹാദേവന്റെ മക്കളെ ഏത് പാതാളക്കുഴിയിൽ ഉണ്ടെങ്കിലും ഉടനെ എന്റെ കൺമുമ്പിൽ കൊണ്ടെത്തിക്കണം. എന്താ മോളെ? ഞാനും ഇവളും ചെന്നൈ വരെ ഒന്ന് പോവാം. എന്തിനാ ചെന്നൈക്ക്? എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന്. നിന്റെ കൂടെ ഞാൻ ആരെങ്കിലും വിടാം. അജയ ആരും വേണ്ട, ഞങ്ങൾ പോയിക്കളാം. മോളെ നമുക്ക് ശത്രുക്കളുണ്ട്, എപ്പോ വേണമെങ്കിലും ആപത്ത് സംഭവിക്കാം. സൂക്ഷിക്കേണ്ടത് നമ്മളാ. സൂക്ഷിച്ചിരിക്കേണ്ടത് നിങ്ങളൊക്കെ. ഞാനല്ല ഡാർലിംഗ്. ഞാൻ ചെന്നൈക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏയ് കള്ളപ്പാണ്ടി, നിന്റെ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് ആരുടെയും തുണ ആവശ്യമില്ല. ഞാൻ പോവാ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പെണ്ണ് വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുക. ചന്തിയിൽ ചട്ടവും പഠിപ്പിച്ച് വെക്കാത്തന്റെ കുറവാ. ഓ സോറി.